നമസ്കാരം, ഞാൻ ജയ ജോൺ. മലയാളം ആൽഫബെറ്റ്സ് ആൻഡ് സിമ്പിൾസ് എന്ന ഈ ക്ലാസ്സിൻ്റെ 36-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡിലായിട്ട് ഖരാക്ഷരങ്ങളും അനുനാസിക അക്ഷരങ്ങളും ജോയിൻ ചെയ്തുകൊണ്ടുള്ള കൂട്ടക്ഷരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ എപ്പിസോഡിൽ അതിൻ്റെ ലാസ്റ്റ് അക്ഷരമായ ബ എന്ന കൂട്ടക്ഷരവും അതുപയോഗിച്ചിട്ടുള്ള വാക്കുകളും അതുപയോഗിച്ചിട്ടുള്ള വാക്യനിർമ്മാണവുമാണ് ഈ ക്ലാസ്സിൽ കാണുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 4 എപ്പിസോഡിലായിട്ട് നമ്മൾ ഖരാക്ഷരങ്ങളും അനുനാസിക അക്ഷരങ്ങളും തമ്മിലുള്ള കൂട്ടക്ഷരങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ക പ്ലസ് ഖ ഇംഗ, ഞ പ്ലസ് ച ഇഞ്ച, ന പ്ലസ് ഡ ഇണ്ട, ന പ്ലസ് ത ഇന്ധ, മ പ്ലസ് പ ഇമ്പ. ലാസ്റ്റ് അക്ഷരത്തിലേക്കാണ് നമ്മൾ വരുന്നത്. മ പ്ലസ് മ പ്ലസ് പ ഭ. ഈ അക്ഷരം എഴുതാൻ എളുപ്പമാണ്, കാരണം നമ്മൾ ഓൾറെഡി ന എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട്. ന എന്ന അക്ഷരമാണിത്. ഇത് എഴുതിയിട്ട് കൈ എടുക്കാതെ ഇവിടുന്ന് അല്പം ഇങ്ങോട്ടേക്ക് മാറ്റി സ്ട്രെയിറ്റ് ലൈൻ പോയിട്ട് നേരെ മുകളിലത്തെ ലൈനിലേക്ക് മുട്ടിക്കുക. ഇതാണ് ഇംഭ. ഇംഭ എന്ന് പറയത്തില്ല, ഭ എന്ന അക്ഷരം. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. ഫസ്റ്റ് വൺ അമ്പിളി ആയിരുന്നു. അതിനുശേഷം ഇന്ന് പഠിച്ച അക്ഷരമായ ഭ എഴുതുന്നു. എന്നിട്ട് അതിന് ഈയുടെ ചിഹ്നമായ വള്ളി കൊടുക്കുമ്പോൾ ബി ള എഴുതിയിട്ട് വള്ളി കൊടുക്കുക, അമ്പിളി. അതുപോലെ തന്നെ രണ്ടാമത്തെ അക്ഷരമാണ് തുമ്പി. സോറി, രണ്ടാമത്തെ വാക്ക് തുമ്പി. തായ്ക്ക് ഊ ചിഹ്നം കൊടുക്കുന്നു. എന്നിട്ട് ഇന്ന് പഠിച്ച അക്ഷരത്തിന്റെ കൂടെ വള്ളി കൊടുക്കുമ്പോൾ ബി തുമ്പി. മൂന്നാമത്തേത് പൂമ്പാറ്റ. പായ്ക്ക് ഊ ചിഹ്നം കൊടുക്കുമ്പോൾ പൂ, ഇമ്പായ്ക്ക് ആ ചിഹ്നം കൊടുക്കുമ്പോൾ വ ട പൂമ്പാറ്റ. ട ഇടുമ്പം ആദ്യത്തെ ടു ലൈനിൽ റ എഴുതണം. എന്നിട്ട് അതിന്റെ അടിയിലാണ് എന്ത് ചെയ്യേണ്ടത്, അടുത്ത റ എഴുതുന്നത്. അതാണ് ട എന്ന് വായിക്കുന്നത്. ഈ കൂട്ടക്ഷരവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് എടുത്തിട്ടുള്ളതാണ്, പൂമ്പാറ്റ. അമ്പിളി, തുമ്പി, പൂമ്പാറ്റ ബ എന്ന അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകൾ. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്യനിർമ്മാണം നടത്താം. അമ്പിളി കമ്പിളി പൊതിച്ചു. അമ്പിളി, അമ്പിളി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രൻ എങ്ങനെയാ കമ്പിളി പൊതിക്കുന്നത്? കാർമേഘം വന്ന് ചന്ദ്രനെ മറയ്ക്കും. അമ്പിളി കമ്പിളി പൊതിച്ചു. ഒരു വാക്ക് കഴിയുമ്പോൾ സ്പേസ് ഇടുക, എന്നിട്ട് അടുത്ത വാക്ക് എഴുതുക. അമ്പിളി കമ്പിളി പുതച്ചു. കമ്പിളി പുതച്ചു. പായ്ക്ക് ഊച്ചിനം കൊടുക്കുന്നു. തായ് എഴുതുന്നു ച പ്ലസ് ച ച. അമ്പിളി കമ്പിളി പുതച്ചു. ഇനി അടുത്തത്
കുംഭഗുലിക്കി. കുംഭ എന്ന് പറഞ്ഞാൽ വയറ്. ആന കുംഭഗുലിക്കി. ആ ന ആന. അടുത്ത വാക്ക് എഴുതുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടുതൽ സ്പേസ് ഇട്ടോ, കുഴപ്പമില്ല, വിട്ടോ. കുംഭ കുലുക്കി. ആന കുംഭ കുലുക്കി. കു ലൈക്ക് ഊച്ചിനെ കൊടുക്കുന്നു. ലു ഖ പ്ലസ് ഖ ഖ അതിന് വള്ളി കൊടുക്കും. ഖി ആന കുംഭ കുലുക്കി. ഇനി അടുത്തത് പൂമ്പാറ്റയുടെ ചിറകിന്റെ നിറം എന്ത്? പൂമ്പാറ്റ എന്ന വാക്ക് നമ്മൾ പഠിച്ചു അല്ലേ. പൂമ്പാറ്റയുടെ പൂമ്പാറ്റ എങ്ങനെ എഴുതുന്നു കണ്ടു. പൂമ്പാറ്റയുടെ യാ എന്ന അക്ഷരം എഴുതുന്നു, അതിന് ഊ ചിഹ്നം കൊടുക്കുമ്പം പൂമ്പാറ്റയു വരെയായി. ഇനി ഡേ ഡ എന്ന അക്ഷരത്തിന് എയുടെ ചിഹ്നം കൊടുക്കും. ഡേ പൂമ്പാറ്റയുടെ ചിറകിന്റെ നിറം എന്ത്? ചായക്ക് വള്ളി കൊടുക്കുന്നു. റ കായ്ക്ക് വള്ളി കൊടുക്കുന്നു. ചിറകിൻ്റെ ഇൻ്റെ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടില്ല. ഡ എന്ന അക്ഷരം എഴുതണമെന്നുണ്ടെങ്കിൽ എന്താ ഇൻ്റെ ആദ്യം ഡ പഠിപ്പിക്കാം. ചില്ലക്ഷരമായ ഇൻ, ഇന്നിൻ്റെ അടിയിൽ റാ കൊടുക്കുമ്പം ഡ ആയി. അത് ഡെ ആകുന്നത് എയുടെ ചിഹ്നം കൊടുത്തിട്ട് ചില്ലക്ഷരം ഇൻ എഴുതുന്നു, അതിൻ്റെ അടിയിൽ റായി കൊടുക്കുമ്പം ഡേ ആയി. ഡേ ആകണമെന്നുണ്ടെങ്കിൽ എ ചിഹ്ന എ എന്ന അക്ഷരത്തിന് ചിഹ്നം കൊടുത്തിട്ട് ചില്ലക്ഷരമായ ഇൻ കൊടുക്കുന്നു, അടിയിൽ റാ കൊടുക്കുന്നു. അപ്പം ഡ ഡേ ഡേ. ഇത് നേരത്തെ എടുത്തിട്ടുള്ള ക്ലാസ്സാണ്. പൂമ്പാറ്റയുടെ ചിറകിൻ്റെ നിറമെന്ത്? അതൊരു ക്വസ്റ്റ്യനാണ്. നിറമെന്ത്? നിറമെന്ത്? മേ മായ്ക്ക് എ ചിഹ്നം കൊടുത്തു, എന്നിട്ട് ഇന്ദായിക്കും ചന്ദ്രക്കല കൊടുത്തു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മ പ്ലസ് പ ബ ആണ് കണ്ടത്. ഇങ്ങോട്ട് നോക്കിയ കഴിഞ്ഞ 4 എപ്പിസോഡിലായിട്ട് നമ്മൾ പഠിച്ചു വന്ന കൂട്ടക്ഷരം നോക്കിയ ങ പ്ലസ് ഖ ങ്ക ഞാൻ എഴുതുന്ന പോലെ വന്നിട്ട് ഇതാണ് ങ്ക. ഞെ പ്ലസ് ച ഞ്ച. അടുത്തത് ന പ്ലസ് ഡ ഢ. ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലേക്ക് പോയി കഴിഞ്ഞത് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് എഴുതുന്നത് കാണാൻ സാധിക്കും. ന പ്ലസ് ത, അത് കഴിഞ്ഞ ആഴ്ച വന്ന ക്ലാസ്സാണ് ധ. അടുത്തത് ഇന്നത്തെ ക്ലാസ് മ പ്ലസ് പ ഭ. അങ്ങനെ ഈ 5 അക്ഷരങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഖരാക്ഷരങ്ങളും അനുനാസിക അക്ഷരങ്ങളും ജോയിൻ ചെയ്തുകൊണ്ടുള്ള അക്ഷരങ്ങളാണ്. ഇതിൻ്റെ ക്ലാസ് നേരത്തെ വന്നിട്ടുണ്ട്, എന്നാലും ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തത് ഇപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മ പ്ലസ് പ ബ, അത് ആ ഭ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ വേണം. അമ്പിളി തുമ്പി പൂമ്പാറ്റ അതിൻ്റെ വാക്യങ്ങളാണ്. അമ്പിളി കമ്പിളി വിളിച്ചു. ആന കുംഭ കുലുക്കി. പൂമ്പാറ്റയുടെ ചിറയിൻ്റെ നിറമുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഭ വെച്ചിട്ടുള്ള വാക്യങ്ങൾ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മൾ പല വാക്കുകളും വാക്യങ്ങളും എല്ലാം നമ്മൾ വായിച്ചു പോകും. പക്ഷെ നമ്മൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാ, എന്താ ഏതക്ഷരം വെച്ചിട്ടുള്ള വാക്കുകളാണ്, വാക്കുകളും വാക്യങ്ങളുമാണ് ഇമ്പാണ്. അപ്പൊ അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് വാക്യങ്ങളും വാക്കുകളിലൂടെയും നമ്മൾ കടന്നു പോകും. അപ്പോഴാണ് നമ്മൾ ശരിക്കും വായിക്കാൻ പഠിക്കുന്നത്. വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പാരഗ്രാഫ് എങ്കിലും, ഒരു പേജ് അല്ലെങ്കിൽ 2 പേജ് ഡെയിലി പറഞ്ഞുകൊണ്ട് എഴുതുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ മലയാളം ഒന്നുകൂടി നിങ്ങൾക്ക് വേഗത്തിൽ എഴുതുവാനും വായിക്കുവാനും കിട്ടത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.